നമസ്കാരം. ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കാനുള്ള സുരക്ഷയുണ്ടോ, അല്ലെങ്കിൽ മതിയായ സുരക്ഷ അവർക്ക് ഉണ്ടോ? പ്രത്യേകിച്ചും ബ്രിട്ടൻ അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹൈന്ദവ വിഭാഗങ്ങളെ ആക്രമിക്കാനും ഹൈന്ദവ ആരാധനാലയങ്ങളും അതുപോലെയുള്ള സാംസ്കാരിക നിലയങ്ങളും തകർക്കാനും ഒക്കെ തന്നെ നടന്ന ശ്രമങ്ങൾ, എന്തിന് ഗാന്ധിജിയുടെ പ്രതിമ പോലും ലണ്ടനിൽ തകർത്ത സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 180-ൽ ഹിന്ദു സംഘടനകളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ ചേർന്ന് ഒരു പരാതി നൽകിയിരിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക്. അതാണ് ഈ വാർത്ത. ഹൈന്ദവ സംസ്കാരത്തെ സംരക്ഷിക്കുക, ലോകം മുഴുവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആർഷ ഭാരത ഹൈന്ദവ സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹ ലോകദ്രോഹ തീവ്രവാദ ശക്തികളെ അമർച്ച ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. 180 ബ്രിട്ടീഷ് ഇന്ത്യൻ സംഘടനകൾ, ഹിന്ദു ഓർഗനൈസേഷനുകൾ, ഹിന്ദു സംഘടനകളുണ്ട്, അതുപോലെ ക്ഷേത്ര ഭാരവാഹികളുണ്ട് ഒക്കെ തന്നെ. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ്സിന് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്, ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ബർമിംഗ്ഹാം, ലെയ്സെസ്റ്റർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം, സംസ്കാരശൂന്യമായ ചീത്തവിളി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഹൈന്ദവ വേഷം ധരിച്ചുകൊണ്ടോ ആ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോയി തിരികെ വരുമ്പോഴോ ഒക്കെ തന്നെ കൂട്ടം കൂട്ടമായി ചേർന്ന ജിഹാദികൾ, മുസ്ലിം മത തീവ്രവാദികൾ, കുടിയേറ്റക്കാരാണ് അവരും, അവർ ഹൈന്ദവ വിശ്വാസികളെ ചീത്ത വിളിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ ലെറ്റർ, ഒരു തുറന്ന കത്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്ട്രസിന് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നു, സഫീഷ്യൻറ്റ് സെക്യൂരിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ഹിന്ദു കമ്മ്യൂണിറ്റി ഇൻ ദ ഷോർട്ട് ആൻഡ് ലോങ് ടേംസ്. തീർച്ചയായിട്ടും ഹൈന്ദവ വിഭാഗത്തിനും ഹൈന്ദവ വിശ്വാസികൾക്കുമുള്ള സുരക്ഷ ശക്തമാക്കുക, അതിന് ഉത്തരവാദിത്തപ്പെട്ട ബ്രിട്ടീഷ് സർക്കാർ അതിന് വേണ്ട അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കത്ത് അല്ലെങ്കിൽ ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ലോകത്തെ പലയിടങ്ങളിലും മുസ്ലിം മത തീവ്രവാദികൾ വേഷം മാറിയും അല്ലെങ്കിൽ കുടിയേറ്റക്കാരായും ഒക്കെ ചേർന്ന് അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബോംബ് സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ ഒരു അധ്യാപകൻ്റെ തലവെട്ടിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറു സംഘങ്ങളായി കുടിയേറ്റക്കാരായി കടന്നു ചെന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം, അമേരിക്കൻ ഐക്യനാടുകളിലടക്കം കടന്നു ചെന്നുകൊണ്ട് അവിടെ രാജ്യദ്രോഹ, ദേശദ്രോഹ, സാമൂഹ്യ ദ്രോഹ, മത തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ, നല്ല ആളുകൾ തന്നെ, നല്ല രീതിയിൽ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പരസ്പര സാഹോദര്യത്തോടെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന, അവരെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന അവസ്ഥയിലേക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ആ ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നു പോരുന്നത്. അത് തികച്ചും എന്താണ് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകർ മൂലം ഒരു മതവിഭാഗം തന്നെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾക്ക് നേരെ സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുന്നു. അതൊന്നും തന്നെ നമുക്ക് അംഗീകരിക്കാവുന്നതല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല. ലോക ജനത തന്നെ ഈ മത തീവ്രവാദത്തിനെതിരെ, ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ 180-ൽ ഹിന്ദു സംഘടനകൾ ചേർന്ന് ഇപ്പോൾ ലിസ്ട്രസിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ലോകം ആഗോള ഭീകരതയുടെ പിടിയിൽ അമരുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളാണ്, സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അതീവ ഗുരുതരമായ ആശങ്കയുണർത്തുന്ന റിപ്പോർട്ടുകളാണ്.